പാലക്കാട്ട് ഇരട്ട കൊലപാതകം ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്ന മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ആശയപരമായ പപ്പരത്വത്തിലും സി പി എം നശിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് നേരിട്ട് ബി ജെ പി ആർ എസ് എസിനെയും നേരിടുക അസാധ്യമായതോടെയാണ് അവർ ആയുധം എടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു വധക്കേസ് സംബന്ധിച്ച് നടപടികൾ പോലീസ് എന്ത് പ്രതിരോധ നടപടികളും അതുപോലെ മുൻകൂട്ടി അക്രമങ്ങൾ തടയാനുള്ള നടപടികളും സ്വീകരിച്ചോ സുബെയറിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ പരിശോധിച്ചിരുന്നു അവരെ വേണ്ട വിധത്തിൽ നിരീക്ഷിച്ചിരുന്നോ അവരല്ലേ ഈ അപകട ഈ ഒരു ശ്രീനിവാസൻ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തു ഈ കൊലപാതകം നടത്തിയതിന് ശേഷം അവരെവിടേക്ക് പോയി അവരും സുബെയറിൻ്റെ ഈ ശരസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ലേ ഇതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമല്ലേ എന്തുകൊണ്ട് ഇതെല്ലാം ഈ പാലക്കാട് സംഭവിക്കുന്നു ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാനും നശിപ്പിക്കാനും അവരുടെ നേതാക്കന്മാരെയും ആർ എസ് എസിൻ്റെ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിരിക്കുന്നവരെയും പ്രവർത്തകരെയും എല്ലാം നേരിടണമെങ്കിൽ സി പി എമ്മിന് നേരിട്ട് സാധ്യമല്ല നേരിട്ട് ആശയം കൊണ്ട് നേരിടാൻ സാധ്യമല്ല കാരണം ആശയപരമായ പാപ്പരത്വത്തിൽ ജീർണതയിൽ ഇന്ന് ഭാ ഇന്ന് സി പി എം വാസ്തവത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് ആശയം പറയാനില്ല ആദർശം പറയാനില്ല അതുകൊണ്ടാണ് അവർ ആയുധമെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോട് ആശയം കൊണ്ട് നേരിടുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് എസ് ഡി പി എ പോലെയുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ആയുധം കൊടുത്ത് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് പോലീസിൻ്റെ പിന്തുണയും സംരക്ഷണവും കൊടുത്ത് ഇന്ന് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരെ അരിഞ്ഞുവീഴ്ത്താൻ ഈ കേരളത്തിൽ അവസരമൊരുക്കിയിരിക്കുന്നു പാലക്കാട്ട് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു കുമ്മനം കഴിവും മികവുമുള്ള സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി കേസ് അന്വേഷിക്കാൻ കഴിയാത്ത വിധം അവരുടെ കൈകൾ ബന്ധിതമാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്നതുപോലെ മാത്രമേ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ എസ് ഡി പി ഐയെ സംരക്ഷിക്കുക എന്നത് പോലീസിന്റെ കടമയായി മാറിയിരിക്കുന്നു കേരളത്തിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്നത് സിപിഎം ആണ് ബി ജെ പിയെ ഒറ്റപ്പെടുത്തി കൈകൾ ബന്ധിച്ച് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ച് അവരെ കൊലപ്പെടുത്തുന്ന സമീപനമാണ് സി പി എമ്മിന്റെയും സർക്കാരിൻറെയും സിപിഎം അധികാരത്തിൽ വന്നതിന്റെ ഉദ്ദേശം തന്നെ ബി ജെ പി ഇല്ലാതാക്കണമെന്നതാണ് പാലക്കാട്ടെ കൊലപാതകങ്ങളിൽ സർക്കാറാണ് പ്രതിസ്ഥാനത്തുള്ളത് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സർക്കാരിന് ഇച്ഛാശക്തിയുണ്ടാവണം സർക്കാരിന്റെ പരാജയമാണ് ഈ കാണുന്നതെല്ലാം കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെയും പിടികൂടണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഇവിടെ സമാധാനം ഉണ്ടാക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി എക്കാലത്തും ഈ സർക്കാരിനോടൊന്നല്ല ഏത് സർക്കാരിനോടും സഹായിച്ചിട്ടും സഹകരിച്ചിട്ടുമേ ഉള്ളൂ സമാധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം ഒരിക്കലും സംഘർഷവും രക്തച്ചൊരിച്ചിലും നടത്തിക്കൊണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ സാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസമുള്ളവരാണ് കാനൻ രാജേന്ദ്രൻ്റെ പ്രതികരണത്തിൽ നിന്നും എം വി ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ പറഞ്ഞു അവരെ അവർ സത്യസന്ധമായി നിഷ്പക്ഷമായിട്ടാണോ ഈ പ്രശ്നത്തെ സമീപിച്ചത് മന്ത്രി കൃഷ്ണൻകുട്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അക്രമം ഇത്തരത്തിലുള്ള അക്രമങ്ങളെ തടയാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ എന്ത് സമാധാനമാണ് നമ്മുടെ നടന്നു കേ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി കുതിച്ചുയർന്നു വരുമ്പോൾ കേരളത്തിലും അത് ആവർത്തിച്ചേക്കാം എന്നുള്ള ഒരു വലിയ ഭയത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ വിഷയങ്ങളെ അവർ സമീപിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് സർക്കാർ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർ ഒരു യു ഒളിയുദ്ധമാണ് നടത്തുന്നു ഇതൊരു പ്രോക്സി വാറാണ് ഒളിയുദ്ധമാണ് അവർ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ആരെ രക്ഷിക്കാനാണ് എന്തുദ്ദേശത്തോടു കൂടിയാണ് അതിന് ഉത്തരവാദികളാരാണ് അതിന് കളമൊരുക്കിയതാരാണ് സർക്കാരാണ് സി പി എം ആണ് സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ട് സർക്കാർ അങ്ങ് നടപടി സ്വീകരിച്ചാൽ മതി ആരുമായും ചർച്ച ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ചർച്ച ചെയ്യുന്നതുകൊണ്ട് എന്ത് ഫലം എന്നുള്ളതാണ് ചോദ്യം യു ടി ബി ന്യൂസ് പാലക്കാട്